നമസ്കാരം. കാത്തലിക് സിറിയൻ ബാങ്ക് ഒരുപക്ഷെ കേരളം എന്ന സംസ്ഥാനത്തെക്കാൾ പ്രായമുള്ള ബാങ്കാണ്. 1920കളിൽ രൂപീകൃതമായ ബാങ്ക്, കേരളത്തിലെ മുത്തശ്ശി ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാര്യം ഒരു നൂറ്റാണ്ടിൻ്റെ പ്രായമുണ്ട് ആ ബാങ്കിന്. ആ ബാങ്കിനുള്ളിൽ നടക്കുന്ന ചില ജനദ്രോഹ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, മനുഷ്യത്വരഹിതമായ ഇടപെടലുകളെക്കുറിച്ചാണ്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ജീവനക്കാരോടുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ. അത് കൃത്യമായി പൊതുബോധത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു എന്ന് തോന്നുന്നു. അത് ഈ കൊറോണ കാലത്താണ് ജീവനക്കാർക്ക് വലിയ പീഡനമേൽക്കേണ്ടി വന്നൊരു സന്ദർഭം. വെറുതെയല്ല, അത് തൊഴിലിൻ്റെ പേരിലാണ്. ചില സ്ഥാപനങ്ങളിലൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ഏറ്റവും ഉന്നതങ്ങളിൽ ആരെങ്കിലൊക്കെ പുതുതായി വന്നു കഴിയുമ്പോൾ അവരുടെ ഒരു അധികാരത്തിൻ്റെ ഒരു ഹുങ്കെന്ന് താഴേക്കടയിലെ ജീവനക്കാരോട് കാണിക്കുന്നത് ചിലർക്കൊരു മനസ്സുഖം കിട്ടുന്നൊരു ഏർപ്പാടാണ്. അത്തരത്തിലൊരു ഏർപ്പാടാണ് ഇപ്പോൾ കാത്തലിക് സിറിയൻ ബാങ്കിനകത്ത് നടക്കുന്നതെന്നാണ് ജീവനക്കാർ ഞങ്ങളോട് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് നിരവധി പ്രതിഷേധങ്ങളും ബാങ്കിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അത് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. ഈ ജീവനക്കാരുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കോവിഡ് കാലത്ത് ബാങ്കിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി ജീവനക്കാർ ഇടപെടണമെന്നാണ്. അത് മൊത്തം ജീവനക്കാരല്ല, ജീവനക്കാരുടെ നമ്പർ കുറച്ചിട്ട് അതിൽ ഉള്ളവർ ഇത്തരത്തിൽ അടിമപ്പണി ചെയ്യണമെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അതിനെ തുക്ലക് പരിഷ്കാരമെന്നാണ് ജീവനക്കാർ വിലയിരുത്തുന്നത്. ജീവനക്കാരുടെ ഭാഷയിൽ തന്നെയാണ് ആ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞത്. അതായത്, ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കുറച്ച് ആൾക്കാരെ ഉപയോഗിച്ച് വരുന്ന ഉപഭോക്താക്കൾ മാക്സിമം ബുദ്ധിമുട്ടുന്നതിനോടൊപ്പം ജീവനക്കാരും അതേപടി ബുദ്ധിമുട്ടണം. അഡീഷണൽ ഒരാളുണ്ടെങ്കിൽ പോലും, അതായത് അവിടെ സിംഗിൾ വിൻഡോ സംവിധാനത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരാൾ തന്നെ സകലമാന ക്യാഷിൻ്റെ ഇടപാടുകളും RTGSഉം ചെക്കും തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത് ഒരു ജീവനക്കാർ. ബാങ്കിനകത്ത് നീണ്ട ക്യൂ വന്നാൽ പോലും അതിൽ ഇടപെടാൻ ബാക്കിയുള്ള റിസർവ് ആയിട്ടുള്ള ഏതെങ്കിലും ജീവനക്കാരുണ്ടെങ്കിൽ അത് ഇടപെട്ടാൽ കുറ്റകരമാണ്, അയാൾക്കെതിരെ നടപടി ഉണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ജനങ്ങൾ വന്ന് ഒത്തുകൂടി ഒരു തിരക്കുണ്ടായാൽ പോലും അതൊരു പ്രശ്നമേ അല്ല. ജീവനക്കാർ ഈ പറയുന്ന രീതിയിൽ അച്ചടക്കം പാലിച്ചിരിക്കുന്നു. ചില അല്പന്മാരായ, ആ വാക്ക് തന്നെ പറയുകയാണ്, അവർ ഉന്നത പദവികളിലെത്തുമ്പോൾ അവരുടെ മനസ്സിലൊരു വിചാരമുണ്ട്. എന്താണെന്നറിയാം? അധികാരത്തിൻ്റെ ഭാഷ പരുഷമായിരിക്കണമെന്നാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണ്, അതാണ് നിങ്ങളുടെ തെറ്റ്. ഒരിക്കലും അധികാരത്തിൻ്റെ ഭാഷ പരുഷമല്ല, അധികാരത്തിൻ്റെ ഭാഷ സോഫ്റ്റ് ആയിരിക്കണം. ആ ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഒരു ജീവനക്കാരിൽ നിന്ന് ഏറ്റവും മികച്ച ഔട്ട്പുട്ട് എടുക്കാൻ പറ്റൂ എന്ന് സാമാന്യമായി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ജീവനക്കാരെ പീഡിപ്പിക്കുകയാണ്. കോവിഡ് കാലത്ത് ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഉയർത്താൻ വേണ്ടി കണ്ടെയ്ൻമെൻറ് സോണുകളിൽ പോലും നിങ്ങൾ ഫീൽഡ് ഓഫീസർമാരെ വിട്ടു എന്ന് ബാങ്കിനകത്തുള്ള ജീവനക്കാർ തന്നെ പറയുന്നു. ഇത് സാധൂകരിക്കുന്ന നിരവധി തെളിവുകളും അല്ലെങ്കിൽ ഫോൺ റെക്കോർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരുടെ ഈ ആവലാതികളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തിൻ്റെ പേരിലാണ്? എന്ത് നേട്ടത്തിന് വേണ്ടിയാണ്? നിങ്ങളൊരു ചെയറിലേക്ക് വന്നിരിക്കുകയാണ്. ആ ചെയറിൻ്റെ അധികാരം നിങ്ങൾക്കറിയാം, ഏറ്റവും പവർഫുള്ളാണ്. അത് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം ഇത്തരത്തിലുള്ള ഗിമ്മിക്സുകളും ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കുറേയേറെ എക്സിക്യൂട്ടീവ് മാനേജർമാരും മാനേജർ തസ്തികയിലുള്ളവരുടെയൊക്കെ അവസ്ഥയെ അവർ പറയുന്നുണ്ട്. ഒരു തരത്തിലും അവർക്കെന്തില്ല, ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ല. സമ്മർദ്ദം മുഴുവൻ താഴേക്കിടയിലെ ജീവനക്കാർക്ക് മാത്രമാണ്. ഈ ജീവനക്കാരെ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ഒഴിവാക്കുക, മെമ്മോ കൊടുക്കുക, ചെറിയ ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ വലിയ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. എന്താണ് മാഷേ? നിങ്ങളും ഒരു അഭ്യസ്ത വിദ്യനല്ലേ? നിങ്ങളും ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ ജോലി ചെയ്തായിരിക്കുമല്ലോ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, മാൻ ഓഫ് ഡിസിപ്ലിൻ എന്നൊരു രീതി നല്ലതാണ്. പക്ഷേ അത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ജീവനക്കാരുടെ ഭാഗം കൂടി കേൾക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അത്തരം പ്രവർത്തനങ്ങൾ കാത്തലിക് സിറിയൻ ബാങ്കിനകത്തെ പുതിയ MDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനം പരക്കെ വരികയാണ്. ഒപ്പം കോൺട്രാക്ട് തലത്തിൽ ജീവനക്കാരെ എടുത്ത് ഒരു വർഷം പ്രവർത്തിപ്പിക്കുന്ന തരത്തിൽ ബാങ്കിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഒരു സുരക്ഷിതമല്ലാത്ത മാർഗങ്ങളിൽ ഇവരെ ഉപയോഗിക്കുന്നുണ്ട് എന്നും ജീവനക്കാർ പറയുന്നുണ്ട്. അതായത്, നിലവിലെ ജീവനക്കാരെ ഏതൊക്കെ തരത്തിൽ ഒഴിവാക്കാൻ വേണ്ട കുറുക്കു വഴികളെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കുകയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയാണ്? നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഒരാളുടെ ജോലി തെറിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ മറ്റൊരാൾക്ക് ജോലി വാങ്ങിക്കൊടുക്കണമെന്നുള്ളൊരവസ്ഥ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, തൊഴിൽ എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്, അവരുടെ ജീവിത വരുമാനമാണ്.
അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചായിരിക്കും ഒരു കുടുംബം കഴിയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് മനുഷ്യത്വപരമായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ബാങ്കിന്റെ പെർഫോമൻസ് മോശമെന്ന് പറയുമ്പോൾ അത് ജീവനക്കാരുടെ മേലിലേക്ക് കുതിര കയറിയല്ല അത് നന്നാക്കേണ്ടത്. അതെ, കർശനമായ നടപടികൾ സ്വീകരിക്കണം, കർശനമായ ഇടപെടലുകൾ വേണം, അതൊക്കെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് വേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു തരത്തിലും നിങ്ങളെ ഉൾക്കൊള്ളാൻ ആർക്കും പറ്റാത്ത ഒരു കണ്ടീഷൻ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നോ രണ്ടോ പേർക്കാണെങ്കിൽ നിങ്ങളോടുള്ള അഭിപ്രായ ഭിന്നത കൊണ്ടാണ് ഈ അഭിപ്രായം ഉയരുന്നത് എന്ന് പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള കുറേ പരാതികൾ വായിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ശരിയാണ്, ആരെങ്കിലും ജോലി ചെയ്യാത്തവരോ ജോലി ചെയ്യാൻ വിമുഖതയുള്ളവരോ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കാം, അതൊന്നും ആരും കുറ്റം പറയത്തില്ല. പക്ഷേ എല്ലാ ജീവനക്കാരെയും ഒരേപോലെ പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അപാരമായ വർക്ക് ലോഡ് ചുമത്തുക, ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു ശരിയായ പ്രവർത്തനങ്ങളാണെന്ന് തോന്നുന്നില്ല. അതും ഇത്രയും പാരമ്പര്യമുള്ള ഒരു ബാങ്കിനുള്ളിൽ. അതായത് കാത്തലിക് സിറിയം ബാങ്കിനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവർക്കും അറിയാം ഒരു പൈതൃകമുള്ള ബാങ്കാണെന്നാണ് പൊതുവെ സംസ്ഥാനത്ത് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ആ ബാങ്കിനകത്ത് നിന്ന് ഇത്രയും വലിയ പരാതികൾ ഞങ്ങൾക്കിവിടെ ലഭിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ കാതലായ പ്രശ്നമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ട്രിബ്യൂണലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ചില വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനിയെങ്കിലും ബാങ്ക് അധികൃതർ ഇത് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ജീവനക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ഫീൽഡ് വർക്കിന് പോയിട്ട് വന്ന ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യം പോലും ഉണ്ടായി. എന്തുകൊണ്ട് അത്തരത്തിലൊരു സംഭവം ഉണ്ടായി? അത് ഈ പറയപ്പെടുന്ന MDയുടെ പിടിവാശി മൂലമാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടെ ബാങ്കിന്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ നമ്പർ വർദ്ധിപ്പിക്കാൻ വേണ്ടി കണ്ടെയ്ൻമെന്റ് സോണുകളിലെല്ലാം വീട് വീടാന്തരം എംപ്ലോയീസിനെ വിട്ട് കയറി ഇറങ്ങിക്കുകയാണ്. ഇതൊക്കെ എവിടെ നടക്കാനാണെന്ന്, അതായത് ജീവനക്കാരുടെ ജീവന് പോലും നിങ്ങൾ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ആദർശധീരനായ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല. ഈ ഇരിക്കുന്ന ചെയറിന്റെ മഹത്വം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയാതെ നിവർത്തിയില്ല.